Hi friends, welcome back to Aishu's vlog. Here cake tayaraakkanai measuring cup, beater, oven, icing knife, scraper onnum thanne ubayogichittilla. Ee cake nalla oru perfection la thanne kittittundu. Appol ningalde channel aadhyamayi kaanunnavarane like cheyyuka, share cheyyuka, subscribe cheyyuka. Koodale subscribe cheyyumbol thottadutulla bell icon all enna option koodi click cheyyuka. Valare soft aaya oru cake aanu. Correct perfection la thanne kittittundu appo namaku pettan thanne recipe ilekku pogam njan saada veettil ubayogikkunna oru paathram aanu eduthittullathu appo butter paper thayaarakkanay saadharana book inde oru white paper katti irangittulla paper aayirikkanam adu paathrathinte adiyilottu vechu correct shape il cut cheyidedukku ennittu sunflower oil nallona spread cheyidodukkam ഒരു മുക്കാൽ ടീസ്പൂണോളം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മൊത്തം തേച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി ഓയിൽ തുടച്ച് കളയാം എന്നിട്ട് ഈ പാത്രത്തിലോട്ട് അല്പം തേച്ച് കൊടുത്തിട്ട് ഈ ബട്ടർ പേപ്പർ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേക്കിന് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് 1/2 ഗ്ലാസ് മൈദാമാവ് അരിപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് 1/2 ഗ്ലാസ് ആകുമ്പോൾ മിഷറിംഗ് കപ്പിന് 1 കപ്പ് ആകും ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് 3 തവണ അരിച്ചെടുക്കാം ഇങ്ങനെ അരിക്കുന്നത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അരിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം മിക്സിയുടെ ഒരു ജാർ എടുക്കാം വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ പാടില്ല അതിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം ഈ പൊടിച്ച പഞ്ചസാരയിൽ നിന്നും 1 ഗ്ലാസ് പഞ്ചസാര കേക്കിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ള പഞ്ചസാരയിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം ഇത് ഐസിംഗ് ഷുഗർ ആണ് ഈ ഐസിംഗ് ഷുഗർ വിപ്പിംഗ് ക്രീമിൽ ഇട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പൊടിച്ച് മാറ്റി വെക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കിയാണ് 1/2 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ വിനാഗർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പഞ്ചസാര പൊടിച്ച് മാറ്റിയ മിക്സിയിൽ അതേ ജാറിൽ തന്നെ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൊടിച്ച് മാറ്റിയ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം 6 സെക്കൻഡോളം അടിച്ചെടുക്കാം ഇതുപോലെ സ്റ്റാൻഡ് കുക്കറിലോട്ടിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇവിടെ മിക്സിയിലോട്ട് മുട്ടയെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിരിക്കുന്നത് ഇത് 3 തവണ ആയിട്ട് പതുക്കെ പതുക്കെ വൺ സൈഡ് കറക്കി ഫോൾഡ് ചെയ്തെടുക്കാം ഈ 3-ാമത്തെ ട്രിപ്പ് മാവിടുമ്പോൾ അതിലോട്ട് ഈ ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പിസ്തയുടെ എസൻസ് ഈ ബാറ്ററിലോട്ട് 4-5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ചെറിയൊരു കളറേ കിട്ടും നല്ലൊരു കളർ വേണമെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഈ ബാറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഓവർ ബീറ്റ് ചെയ്യാൻ നിൽക്കരുത് എങ്കിൽ കേക്ക് ഹാർഡായി പോവും എന്തൊരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവും എന്നിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പ്രീ ഹീറ്റായ കുക്കറിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കറക്റ്റ് 45 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്കിവിടെ കേക്ക് ബേക്ക്ഡായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബീറ്ററിലുണ്ടാക്കുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും അതിലോട്ട് ഒരല്പം വൈറ്റ് കോമ്പ് ഉണ്ട് അത് ഓപ്ഷനിലാണ് ചേർത്ത് മെൽറ്റ് ചെയ്ത് വയ്ക്കാം ഫിയോനയുടെ വിപ്പിംഗ് ക്രീം ഞാൻ സാധാ ഗ്ലാസ്സിന് ഇവിടെ 1/2 ഗ്ലാസ് എടുക്കുകയാണ് ഹൈ സ്പീഡിലോട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റോളം മതിയാകും ഞാൻ ഇവിടെ പതുക്കെ പതുക്കെയാണ് ബീറ്റ് ചെയ്യണം അപ്പോൾ ഒരു 10 മിനിറ്റ് എനിക്കിവിടെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ ബൗളും ബിസ്ക്കും ഒക്കെ ഡ്രൈ ആയിരിക്കണം ഇത് ഏകദേശം 2-3 മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് എൻ്റെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് തുടങ്ങാം ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് നോക്കാം കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോൾ ഈ വിപ്പിംഗ് ക്രീമിലെ തണുപ്പൊക്കെ ഒന്ന് കുറയും അപ്പം ഈ ബൗളിൻ്റെ അടിയിലോട്ട് ഒരു പാത്രത്തിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം ഐസിംഗ് ഷുഗർ മതിയാകും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം മധുരം ഈ വിപ്പിംഗ് ക്രീമിലുണ്ടാകും അത് കണക്കിന് നോക്കിയിട്ട് ചേർത്താൽ മതി ഈ
ഇതിലോട്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. വീഡിയോ ഫാസ്റ്റ് മോഡിലിട്ടിരിക്കുകയാണ്, അതാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത്. ഞാനിവിടെ പതുക്കെ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് ബീറ്ററിൽ ബീറ്റ് ചെയ്യണം, അതേ പെർഫെക്ഷനിൽ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ബൗളെടുത്ത് ഇങ്ങനെ തിരിച്ചാലും ബിസ്കിലോട്ട് നിന്ന് തട്ടിയാലും അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് എൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ. കേക്ക് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇവിടെ ഒരു അല്പം ഞാൻ മേലിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ കേക്കിനെ ഞാൻ മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇതാ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നൂലുപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ തന്നെ ഇതുപോലെ മൂന്ന് ലെയർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നൂല് ചുറ്റിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇപ്പുറത്തെ സൈഡിലോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് വരും. ഞാനിവിടെ അര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു ടീസ്പൂൺ ബട്ടറും ചേർത്ത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം നല്ലതുപോലെ മെൽറ്റായതിന് ശേഷം ഇതിലോട്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിസ്ത ഗനാഷ് കുറച്ച് മാത്രമേ കേക്കിൽ കവർ ചെയ്യുന്നുള്ളൂ. കേക്കിൻ്റെ പെർഫെക്ഷൻ അറിയാൻ പറ്റില്ല, അതാണ് കുറച്ച് മാത്രം കവർ ചെയ്യുന്നത്. ഡൈനിങ് ടേബിളിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഞാൻ ഒരു പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ടേൺ ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് കേക്ക് ഐസിങ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ഒരു അല്പം വിപ്പിംഗ് ക്രീം വെച്ചു, എന്നിട്ട് അതിലോട്ട് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ലെവലിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കൊടുക്കുന്ന ഷുഗർ സിറപ്പാണ്, അതുകൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന ലെവലിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അല്പം ഗനാഷ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിൽ എനിക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാം, പെട്ടെന്ന് വിട്ടുപോയി. വിപ്പിംഗ് ക്രീം തേച്ച് പോയി. അതിനെ മാറ്റിയിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. അതിനുശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് അല്പം ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മുകളിലെ പാടിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാ ഒരു കാർഡ് വെച്ചാണ് ഞാൻ ഇവിടെ കേക്ക് ലെവൽ ചെയ്യുന്നത്. ഈ കേക്കിന് ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് അരമണിക്കൂർ വെച്ചിരിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ടാമത്തെ കോട്ടിങ് ചെയ്യാൻ പോവുകയാണ്. ഈ കോട്ടിങ്ങോട് കൂടി കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഐസിങ് നൈഫ് ഒന്നും ഉപയോഗിക്കില്ല, സാധാരണ ഒരു കാർഡ് എ ടി എം പോലത്തെ ഒരു കാർഡ് ഉപയോഗിച്ചാണ് കേക്കിനെ ഷേപ്പാക്കുന്നത്. ഒരുവിധം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഡിസൈനിങ്ങിനായിട്ട് ഞാൻ ദാ ഇതുപോലൊരു നൈഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് കേക്കിൻ്റെ ഈ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ടേൺ ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഫുൾ ഭാഗത്തും ഈ ഡിസൈൻ എത്തുകയുള്ളൂ. സ്ക്രാപ്പറിന് പകരമായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഒരു കപ്പിലോട്ട് ഇതിനകത്താക്കി കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ടാക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഭംഗിക്ക് വേണ്ടി ജെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗനാഷ് ഞാൻ ഇതുപോലെ ഗാർണിഷിങ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.